നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് എന്റെ ഒരാഴ്ചത്തെ വർക്കൗട്ട് സീരീസ് ആണ്. ആ ഒരാഴ്ചത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ആണ്. ഫസ്റ്റ് ഡേ ചെസ്റ്റ്, സെക്കൻഡ് ഡേ ബൈസെപ്സ്, തേർഡ് ഡേ ഡെൽറ്റോയിഡ്, ഫോർത്ത് ഡേ ട്രൈസെപ്സ്, ഫിഫ്ത്ത് ഡേ വിങ്സ് ആൻഡ് സിക്സ്ത് ഡേ ലെഗ്. ഇങ്ങനെയാണ് എൻ്റെ സീരീസ്. ഡെയിലി ഒരു വർക്കൗട്ടാണ് ഞാൻ, ഒരു പസിലിനുള്ള ഒരു പാർഷനുള്ള വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. മൺഡേ എന്ന് പറയുന്ന ദിവസം ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. അതിന് തുടക്കം നമ്മൾ വാമപ്പ് ചെയ്യുന്നുണ്ട്. ചെസ്റ്റിൻ്റെ വാമപ്പും മറ്റു കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് തുടങ്ങുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട് അത് മുമ്പോട്ട് പോകും. ആദ്യമായി നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റിൻ്റെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ അതിന് ആദ്യമായിട്ടുള്ള വാമപ്പ്, ചെസ്റ്റിൻ്റെ വാമപ്പ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായി ചെസ്റ്റിൻ്റെ വാമപ്പ് എന്തൊക്കെയാണ് നമ്മളതാണ് കാണിക്കാൻ പോകുന്നത്. ചെസ്റ്റിന്റെ വർക്കൗട്ട് തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ബെഞ്ച് പ്രസ്, ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ആണ് ചെസ്റ്റിന്റെ വർക്കൗട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് എന്ന് പറയുമ്പോൾ മൂന്ന് സെറ്റാണ്. മൂന്ന് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിഗിനേഴ്സ് വെയിറ്റ് കുറച്ചിട്ട് ചെയ്യുക, അല്ലാതെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയന്റുകളെല്ലാം അവർക്ക് ചെയ്യാവുന്ന മാക്സിമം വെയിറ്റ് ഇട്ട് ചെയ്യുക. ആ മൂന്ന് സെറ്റ് ചെയ്യണം. എല്ലാം മൂന്ന് സെറ്റ് ചെയ്യുന്നതിൻ്റെ 12 റിപ്പീറ്റേഷൻ വെച്ച് മൂന്ന് സെറ്റാണ് നമ്മൾ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ആ രീതിയിൽ ചെയ്യാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ആണ്. ബെഞ്ച് പ്രസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സ്റ്റഡി ആയിട്ട് ബെഞ്ചിൽ ഇരിക്കുക. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് ബെഞ്ചിൽ കിടക്കുക. കാല് നല്ല ഉറപ്പിച്ച് വെച്ചതിന് ശേഷം അളന്ന് ഈ ബാറിൽ വെയിറ്റ് ഇരിക്കുന്ന ബാറിൽ അളന്ന് പിടിക്കുക. കൈ ഒരളവിൽ അളന്ന് പിടിച്ചതിന് ശേഷം കാല് നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് ഉറപ്പിച്ച് വെച്ച് ചെസ്റ്റ് അപ്പ് ചെയ്ത് ബാർ സ്ട്രെയിറ്റ് ആയിട്ട് പൊക്കുക. ഈ കണ്ടീഷനിൽ പൊക്കിയതിന് ശേഷം നേരെ പതുക്കെ താഴ്ത്തുക ചെസ്റ്റിൻ്റെ അടുത്ത്. ഇങ്ങനെ 12 റിപ്പീറ്റേഷൻ ചെയ്യുക ചെസ്റ്റ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ഡംബിൾ പ്രസ് ആണ്. അപ്പർ ചെസ്റ്റിന് വേണ്ടിയുള്ളതാണ് ഈ വർക്കൗട്ട്. അത് ബിഗിനേഴ്സ് ചെറിയ വെയിറ്റ് ചെയ്യുക, അല്ല സാധാരണ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന മാക്സിമം വെയിറ്റ് ഇട്ട് ചെയ്യുക. അതും ഈ പറഞ്ഞ കണക്ക് 12 റിപ്പീറ്റേഷൻ മൂന്ന് സെറ്റ്. ഓരോ സെറ്റും നമ്മൾ വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യുക. അതാണ് അടുത്ത ഇൻക്ലൈൻ ഡംബിൾ പ്രസ്. അപ്പർ ചെസ്റ്റിന് വേണ്ടിയുള്ളതാണ് ഈ ഇൻക്ലൈൻ ഡംബിൾ പ്രസ്. ഡംബിൾസ് എടുത്ത് നമ്മൾ രണ്ട് കാലിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ കാലിക്കും പൊക്കി ഇത് 12 റിപ്പീറ്റേഷൻ ചെയ്യാം. ഇംഗ്ലൈൻ ഡംബിൾ പ്രസ് കഴിഞ്ഞിട്ട് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ബാർ പ്രസ്. ഇംഗ്ലൈൻ ബാർ പ്രസ് ആണ് ഞാൻ ചെയ്യുന്നത്. അതും 12 റിപ്പീറ്റേഷൻ വെച്ച് മൂന്ന് സെറ്റ്. ഓരോ സെറ്റും വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യുക. അതാണെങ്കിലേ നമുക്ക് മസിൽ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലത്. ഓരോ സെറ്റും കഴിയുമ്പോൾ വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യുക. അതാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഇംഗ്ലൈൻ ബാർ പ്രസ്.
അത് തുല്യമായ ഈ ബാറിൽ തുല്യമായ അളവിൽ പിടിക്കുക, കാൽ പ്രസ് ചെയ്ത് ഉറപ്പിക്കുക, ബാർ പതുക്കെ എടുത്ത് അടിക്കുക. ഇംഗ്ലൈൻ ബാർ പ്രസ് മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇംഗ്ലൈൻ ഡംബൽ ഫ്ലൈസ്, അതാണ് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലൈൻ ഡംബൽ ഫ്ലൈസ് വേണ്ടിയുള്ള മൂന്ന് സെറ്റ് ഇംഗ്ലൈൻ ഡംബൽ ഫ്ലൈസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഡിക്ലൈൻ ബാർ പ്രസ് ആണ്. അത് ഡിക്ലൈൻ ബാർ പ്രസ് എന്ന് പറയുന്നത് ലോവർ ചെസ്റ്റിന് വേണ്ടിയുള്ളതാണ്. ഈ ലോവർ ചെസ്റ്റിന് വേണ്ടിയുള്ള ഡിക്ലൈൻ ബാർ പ്രസ് ആണ് ഞാൻ അടുത്ത നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ചരിഞ്ഞ് കിടക്കുന്ന ഒരു ബെഞ്ചിലാണ് നമ്മൾ കിടക്കുന്നത്. തല കീഴായി ചരിഞ്ഞ് കിടക്കുന്ന ബെഞ്ചിൽ കിടന്നുകൊണ്ട് നമ്മൾ നേരത്തെ ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ചെയ്താണെങ്കിൽ തളം ബാറിന് അളന്ന് പിടിക്കുക. അതിനുശേഷം ബാർ ഉയർത്തി ഇതേ പൊസിഷനിൽ ബാർ ഇറക്കി 12 റിപ്പീറ്റേഷൻ ചെയ്യും. ഡിക്ലൈൻ ബാർ പ്രസ്സിന് ശേഷം റോപ്പ് ഫ്ലൈസ് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതും ലോവർ ചെസ്റ്റിന് വേണ്ടിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതും 12 നമ്പറിൽ 3 സെറ്റ്. ചെസ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണിത്, പെട്ടക് ഫ്ലൈസ്. പെട്ടക് ഫ്ലൈസ് മൂന്ന് സെറ്റ്, വെയിറ്റ് കൂട്ടി കൂട്ടി മൂന്ന് സെറ്റ് ചെയ്യുക. ഇതാണ് ലാസ്റ്റ് വർക്കൗട്ട് ചെസ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ.